ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയരായ മലയാളികളിൽ ആദർശനിഷ്ഠ കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും വേറിട്ട് നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് ശ്രീ ഒ രാജഗോപാലിൻ്റേത്. കേരളത്തിൻ്റെ റെയിൽവേ മേഖലയിൽ വികസനത്തിൻ്റെ കുതിച്ചുകയറ്റം തന്നെ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന കാലയളവിൽ ഉണ്ടാവുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ഓണത്തുണിയിൽ തൻ്റെ രാഷ്ട്രീയാനുഭവങ്ങളെക്കുറിച്ച്, ആത്മീയാനുഭവങ്ങളെക്കുറിച്ച്, ഒപ്പം ഓണസ്മരണകളെക്കുറിച്ചെല്ലാം നമ്മോട് പങ്കുവെക്കാനായി അദ്ദേഹം എത്തിയിരിക്കുന്നു, ശ്രീ ഒ രാജഗോപാൽ. നമസ്കാരം. നമസ്കാരം. സാറിനെ കാണുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്, രാഷ്ട്രീയത്തിലായാലും സാധാരണക്കാർക്കിടയിലായാലും വളരെ സോഫ്റ്റ് പേഴ്സൺ, അതാണ് സാറിനെ കുറിച്ച് സാധാരണയായിട്ട് പറയാറുള്ളത്. സാറിത് കാലാന്തരങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വന്നൊരു സ്വഭാവവിശേഷമാണോ, അതോ സ്വന്തം മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടി സാറ് തന്നെ കരുതിക്കുട്ടി ഉണ്ടാക്കിയെടുത്തൊരു സ്വഭാവമാണോ? ഏതായാലും അത് ആക്ടിങ് അല്ല, സ്വാഭാവികമായിട്ടുള്ളതാണ് എൻ്റെ സ്വഭാവം. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാവുമല്ലോ. ഞാനതിന് കൃത്രിമമായിട്ടൊന്നും അഭിനയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടി ബോധപൂർവം സ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരോടും വിനയവും അവരോടുള്ള നല്ല ബന്ധവും നല്ല ഒരു പെരുമാറ്റവും ആഗ്രഹിക്കുന്നു. സാർ, തീർച്ചയായിട്ടും അറിയാം അതൊരു കൃത്രിമമായ അഭിനയമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. എങ്കിലും ചോദിക്കുകയാണ്, സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇത്തരം നല്ല സ്വഭാവങ്ങളുടെ മൂല്യം പോകാതെ സൂക്ഷിക്കാനായിട്ട് സാർ എന്താണ് ചെയ്യാറുള്ളത്? അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരു സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയായിട്ടുള്ള അവരായിട്ടുള്ള ബന്ധം 1986 അവരെ കണ്ടുമുട്ടിയും അതിനുശേഷം അമ്മയായിട്ട് അടിക്കടി നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കുകയും 92 അമ്മയുടെ അമ്മയിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുകയും അതിൻ്റെ ചിട്ട ആചാരങ്ങൾ അതിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് അമ്മയുടെ ഉപദേശത്തിന് അനുസരിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. പൂർണ്ണമായിട്ടങ്ങനെ ആയെന്ന് അവകാശപ്പെടുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിലെല്ലാ മേഖലകളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും, ഒരു പക്ഷേ അതായിരിക്കണം തോന്നുന്നു. പിന്നെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് ഉള്ള എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പേരിലിങ്ങനെ പിടിച്ച് അടക്കണം, അങ്ങനെ നേടണം എന്നുള്ള വലിയ നിർബന്ധമൊന്നുമില്ല. അവനവൻ്റെ കടമ ചെയ്യുന്നു, നമുക്ക് കഴിയുന്ന ഗുണം കഴിയുന്ന സേവനങ്ങൾ ചെയ്യുക എന്നൊരു സമീപനമേ ഉള്ളൂ. അതുകൊണ്ട് തീവ്രമായിട്ടുള്ള ഒരു ശത്രുതയുടെയോ വിരോധത്തിൻ്റെയോ ഒരു സംഘർഷത്തിൻ്റെയോ ആവശ്യകത ഞാൻ കാണുന്നില്ല. അങ്ങനെ സംശുദ്ധമായ ചിന്താഗതിയുള്ളവർക്ക് ഇന്നത്തെ രാഷ്ട്രീയം അനുയോജ്യമാണോ സാർ, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം? ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അതിന് അനുകൂലമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ആവശ്യകത കൂടുതലാണ്. അങ്ങനെ അല്ലാത്തൊരു പരിസ്ഥിതിയാണ് കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ട് ധാർമ്മിക മൂല്യങ്ങളും ഭാരതീയ ജീവിത തത്വങ്ങളും ആദർശങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഏറെ ആവശ്യമുണ്ടെന്നിപ്പോൾ. സാറ്, റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് കേരളത്തിലെ. സാർ, ഇപ്പോൾ മന്ത്രി എല്ലാം ഇരുന്നിട്ട് കൂടിയും ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും, നമ്മുടെ റെയിൽവേ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതായത് സേലം ഡിവിഷനാക്കി, പാലക്കാട് ഡിവിഷൻ മുറിച്ച് സേലം ഡിവിഷനാക്കി മാറ്റുന്നു, ഇവിടുത്തെ റെയിൽവേ എഞ്ചിനീയറുടെ ഓഫീസ് സേലത്തേക്ക് മാറ്റുന്നു, ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, ഇത് കാണുമ്പോൾ സാറിന് പ്രതികരിക്കാൻ തോന്നുന്നില്ലേ? നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു കടുത്ത അനീതിയാണ്. കാരണം കേരളത്തിലെ തിരഞ്ഞെടുത്ത് ഇവിടുന്ന് അയച്ചിട്ടുള്ള എല്ലാ MPമാരും ജനപ്രതിനിധികളും മുഴുവൻ തന്നെ ഇന്നത്തെ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്ന്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ആ നേതാക്കന്മാരോട് ഈ കാര്യത്തെപ്പറ്റി പരാതി പറയുന്ന അവസരത്തിൽ അവരൊക്കെ ആശ്വാസം തരുന്നു, യാതൊന്നും ഉണ്ടാവില്ല, കുഴപ്പം ഉണ്ടാവില്ല, രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച ചെയ്ത ശേഷമേ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നൊക്കെ വാഗ്ദാനം നൽകുകയും അതിന് ആ വാഗ്ദാനത്തിന് ഒട്ടും നിരക്കാത്ത തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു കടുത്ത വഞ്ചനയാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാതിരിക്കില്ല. എങ്ങനെയാണ് ഇത്രയും സജീവമായ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ആത്മീയ ആചാര്യന്മാരുമായിട്ട് ഇത്രയും നല്ല ബന്ധം പുലർത്താനായിട്ട് എങ്ങനെ സാധിക്കുന്നു സാർ?
ഇത് രണ്ടും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഇല്ല. ആധ്യാത്മികതയും രാഷ്ട്രീയവും തമ്മിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ രംഗത്ത് മൗലികമായ സംഭാവന ചെയ്തിട്ടുള്ളതായ ആൾക്കാർ നല്ല രാഷ്ട്രീയ ആധ്യാത്മിക ബന്ധങ്ങളുള്ള ആൾക്കാരായിരുന്നില്ലേ? ഇപ്പോൾ മഹാത്മാഗാന്ധിജിയേക്കാൾ വലിയ രാഷ്ട്രീയ നേതാവാരായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക? അദ്ദേഹം ഒരു അദ്ദേഹം ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു മഹാത്മാവാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ട് ജനങ്ങൾ കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ മഹാത്മാവായിട്ടാണ് കാണുന്നത്. ആധ്യാത്മികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളും ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിച്ചത് കൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹം ഹൃദ്യമായിട്ടുണ്ട്. അപ്പം സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ ആധ്യാത്മിക ആചാര്യന്മാർക്കാണ് കൂടുതൽ സാധിക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ വന്ന അവസരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന അയിത്ത ആചരണം, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ അവർ നിർമ്മിച്ചിട്ടുള്ള അമ്പലത്തിൽ തന്നെ പോകാൻ പാടില്ല, വഴി നടക്കാൻ പാടില്ല, ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിനെതിരെ ഈ ഫലവത്തായിട്ട് പ്രതികരിച്ചിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചത് ശ്രീനാരായണ ഗുരുസ്വാമികളും ചട്ടമ്പി സ്വാമി തിരുവടികളല്ലേ? അവരാധ്യാത്മിക ആചാര്യന്മാരല്ലേ? അവരാധ്യാത്മിക ആചാര്യന്മാരായത് കൊണ്ടാണ് അവരുടെ വാക്കുകൾക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടായത്, ജനങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോൾ അവർ അതിനെ ഈ സമൂഹങ്ങൾ തമ്മിൽ ജാതി അടിസ്ഥാനത്തിലൊക്കെ തന്നെയുള്ള സ്പർദ്ധയ്ക്ക് പകരം ഒരു രഞ്ഞിപ്പും സഹകരണവും യോജിപ്പും സഹകരണത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അയിത്താചരണത്തിൻ്റെ ഇന്നും പല ഭാഗങ്ങളിലും ഈ ഉച്ചനീചത്തിൻ്റെ ഭാവങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും പല ഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. കുറേയൊക്കെ പതിവ് കേരളത്തിലിത് മുഴുവൻ മാറ്റാൻ സാധിച്ചില്ലേ? ഭ്രാന്താലയമെന്ന് വിവരിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള കേരളം ഇന്ന് ആ സാമൂഹ്യ രംഗത്തൊരു മാതൃകാപരാജ്യ സംസ്ഥാനമായിട്ട് മാറ്റിയത് ആരാ വരുത്തിയത്? ഏതെങ്കിലും പാർട്ടിയാണോ? ഏതെങ്കിലും ഗവൺമെൻറ്റാണോ? ആധ്യാത്മിക ആചാര്യന്മാരാണ്. വലിയ പരിവർത്തനം സമൂഹത്തിൽ വരുത്താൻ അവർക്കേ സാധിക്കുള്ളൂ. നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്താഗതി സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് സാറ് പറഞ്ഞു. അത്തരം ഒരു മാറ്റം ചിന്താഗതി വരുന്നു, ആ ചിന്താഗതി രാഷ്ട്രീയമായിട്ട് കൂടി ബന്ധപ്പെടണം. അതെ, ഞാൻ മതമുണ്ട്, അമ്പലത്തിൽ പോകുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, രാഷ്ട്രീയം അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമായാലോ? അപ്പോൾ ഈ ആധ്യാത്മിക വീക്ഷണം, മതമല്ല ആധ്യാത്മികത, സെക്കുലറിസം, ഐ മീൻ സ്പിരിച്വലിസം, ആ സ്പിരിച്വലിസം അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ ഊന്നി നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയം, അതിനാണ് ധാർമ്മികത എന്ന് പറയുന്നത്, ധർമ്മരാജ്യം എന്നുള്ള സങ്കല്പം. അതാണ് കേരളത്തിനും രാജ്യത്തിനും മുഴുവൻ ആവശ്യമുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ സാറിൻ്റെ ആത്മീയ ഗുരുവായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൂടെ കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അത്തരം ഒരു നീക്കം സാറിൽ നിന്ന് ഉടനെ ഉണ്ടാവുന്നുണ്ട്, എന്താണ് സാർ അത്? ഞാൻ അമ്മയുടെയെന്ന് ഞാൻ പറഞ്ഞു, അമ്മ 86 കണ്ടു, 5-6 കൊല്ലം സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചു. അതിനുശേഷം 92 അമ്മയെന്ന് മന്ത്രദീക്ഷ എടുത്തു. അതിനുശേഷം അമ്മ എന്താണോ പറയണത് എൻ്റെ മുഴുവൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അമ്മ പറയുന്നു പാർട്ടി നിർത്തി വയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. അപ്പോൾ മുഴുവൻ എൻ്റെ ഭാവി, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം, കൺട്രോൾ മുഴുവൻ അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് അതിനുള്ള അന്തരീക്ഷം അനുകൂലമാണ്, സാഹചര്യമാണ് വേണമെന്ന് വെച്ചാൽ പ്രവർത്തിക്കും. അതല്ലെങ്കിൽ വേറെ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഒട്ടേറെയുണ്ട്. സാർ, ഇപ്പോൾ രാഷ്ട്രീയവും ആത്മീയവുമായിട്ടുള്ള കാര്യം മാറ്റി ലൗകികമായ കാര്യങ്ങൾ ചോദിക്കാം. സാറിൻ്റെ മകൻ വളരെ പ്രശസ്തനായ സംവിധായകൻ ശ്യാമപ്രസാദ് സാറ് ഒരിക്കൽ എഴുതി കണ്ടിരുന്നു, അദ്ദേഹത്തിനെ ഒരിക്കൽ മാത്രമേ അച്ഛൻ അടിച്ചിട്ടുള്ളൂ, അടുത്ത വീട്ടിലെ കുട്ടിയോട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അച്ഛൻ അടിച്ചു. അടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ജീവിതത്തിലുടനീളം അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അതായത്, ഒരിക്കലും ആരോടും വഴക്ക് കൂടരുത്, വഴക്ക് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ നിൻ്റെ കഴിവുകൾ വളരുകയില്ല എന്നുള്ളത്. സാർ, വ്യക്തിജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ജീവിക്കാൻ മനുഷ്യന് സാധിക്കുമോ? അങ്ങനെയല്ല, എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്ത് കാണുന്നതിൻ്റെ മുഴുവൻ അതിൻ്റെ കാരണം മറ്റുള്ളവരിൽ നമ്മൾ ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ
അതിനൊക്കെ തന്നെ നമ്മുടെ പങ്കാളികളാണ്. ഇത് അതിൻ്റെ തുടക്കം അതിൻ്റെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ അതിന് നമ്മളും ഉത്തരവാദികളാണ്. നമ്മൾ അതിനുള്ള മാറ്റം വരുത്തണമെങ്കിൽ തന്നെ അത് നമ്മളിൽ നിന്നും തുടങ്ങണം ആദ്യമായിട്ട്. എന്നും എന്നാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഏത് വൈകല്യങ്ങൾക്കും വീഴ്ചകൾക്കും മുഴുവൻ മറ്റുള്ളവരാണ് ഉത്തരവാദികൾ, താനതൊന്നും അല്ല എന്നുള്ളൊരു സമീപനം ശരിയായ സമീപനമല്ല. വാസ്തവത്തിൽ അതിലൊക്കെ തന്നെ നമുക്കും അതിൽ പങ്കുണ്ട്. നമ്മളും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് ആത്മചിന്തനം ചെയ്ത് നമ്മുടെ ജീവിതം തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കർത്തവ്യം നിർവഹിക്കാൻ കഴിവുള്ള രീതിയിൽ ശുദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഈ ഒരു മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ശ്യാമപ്രസാദ് സാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം നോക്കി പഠിച്ചത് അച്ഛൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ സാർ? എന്തായാലും സാർ, രാജഗോപാൽ സാറെന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും ശ്യാമപ്രസാദ് സാറിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് കേൾക്കേണ്ടി വരുന്ന അവസരത്തിൽ സാറിൻ്റെ ഉള്ളിൽ തോന്നുന്ന വികാരം എന്താണ്? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. കാരണം മക്കളുടെ മക്കളെ സംബന്ധിച്ചിട്ട് നല്ല അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും മേഖലയിൽ അവരുടെ പ്രതിഭ അവർ പ്രകടിപ്പിക്കാൻ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ നല്ല കാര്യമല്ലേ? സ്വാഭാവികമായിട്ട് അഭിമാനം ഉണ്ടാവും. ഒരിക്കലും മകൻ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് സാർ ആഗ്രഹിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവൻ്റെ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും. ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് വിഷമിക്കുന്ന അവസരത്തിൽ അവിടെ പാലക്കാട്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തി ഒരു എഞ്ചിനീയറാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവന് ഈ ആർട്ട് സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങി തൃശ്ശൂരിൽ അതിൽ ചേർന്ന് പഠിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഇടപെടാൻ പോയില്ല. തീർച്ചയായിട്ടും അവനും വേണ്ട കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് സർഗധന്യ ഒരു സംവിധായകനെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. സാർ, ഇപ്പോൾ ഓണനാളുകളാണ്. നമ്മുടെ ഈ ഓണത്തോണി എന്നുള്ള പരിപാടി തന്നെ ഓണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. സാറിൻ്റെ കാര്യത്തിൽ അതിനൊരു വളരെ വ്യത്യാസമുള്ളതും അധികം പേർക്ക് ലഭിക്കാത്തതുമായൊരു ഭാഗ്യമുണ്ട്. അതായത് തിരുവോണ നാളിലാണ് സാറിൻ്റെ ജന്മദിനം. അപ്പോൾ വെറും തിരുവോണമല്ല, ഓണത്തിരുവോണം. ഓണത്തിരുവോണം നാളില്. അപ്പോൾ സാർ, എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും തിരുവോണമാണ് എന്നത് മാത്രമല്ല ജന്മദിനമാണ് എന്നതും കൂടെ ഓർത്ത് സാറിൻ്റെ വീട്ടിലെത്താൻ ശ്രദ്ധിക്കാറുണ്ടോ? അതെ, എൻ്റെ പെറ്റ അമ്മ 92 മരിച്ചത്. മരിക്കുന്നത് വരെ ഞാൻ എവിടെ യാത്ര ചെയ്യും, എന്ത് തിരക്കുള്ള പരിപാടിയാണെങ്കിലും പിറന്നാളിന് അവിടെ എത്തും. അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം ഞാൻ ഇതേമാതിരി തന്നെ ഓണസമയത്ത് നിർബന്ധമായിട്ടും ആശ്രമത്തിൽ, വള്ളിക്കാവ് ആശ്രമത്തിൽ പോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി ആ ദിവസം അമ്മയുടെ കൂടെ ചിലവഴിക്കുക എന്നുള്ളൊരു ഒരു സ്ഥിതിയാണ് കുറേ കാലമായിട്ട് ആചരിച്ചുകൊണ്ട് വരുന്നത്. രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. രണ്ടാളും അവരുടേതായിട്ടുള്ള രീതിയിൽ, ഒരാൾ ബാങ്ക് ഓഫീസറായിട്ട് പാലക്കാട്ടും മറ്റേ ആൾ ടി വി ആയിട്ട് തിരുവനന്തപുരത്തും, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. സാറേ ഇപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മുടെ സംസ്കാരവും പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട ചിന്താഗതികളുള്ളൊരു സമൂഹം ഉരുത്തിരിഞ്ഞ് വരേണ്ട അവസരം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ പൈതൃകവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്തരം ഉത്സവ വേളകൾ നമ്മിൽ നിന്ന് അന്യം നിന്ന് പോവുകയല്ലേ? ഓണം ഇപ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കാനുള്ളൊരു ഉത്സവമായിട്ട് മാറിയിട്ടില്ലേ സാർ? ഓണത്തിൻ്റെ ഒരു പഴയ കാലത്തുള്ള ഒരു വിശുദ്ധി, അതിനൊരു കോട്ടം തട്ടി എന്നുള്ളൊരു തോന്നലുണ്ട് പൊതുവെ. കൂടുതൽ ഈ കൃത്രിമമായിട്ടുള്ള സിനിമയിലും അല്ലെങ്കിൽ ടി വിയിലും അല്ലെങ്കിൽ ബാക്കി സർക്കാരിൻ്റെ പരിപാടികളിലും ഒക്കെ ആയി നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ പരിവർത്തനം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധ്യമല്ല. സമൂഹത്തിൽ വരുന്ന പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണത്. ആ പുതിയ സാഹചര്യങ്ങൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ പോഷിപ്പിക്കാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ചിന്തിക്കേണ്ടത്. അതല്ലാതെ പഴയകാലത്തേക്ക് തിരിച്ചു പോവുകയൊക്കെ സാധ്യമല്ലല്ലോ. ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്ന ടൂറിസത്തിനല്ലേ സാർ? ടൂറിസത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും. ഇപ്പോൾ ടി വി നിങ്ങളുടെ ഈ പരിപാടിയുണ്ട്, ഓണത്തിന് സ്വാഭാവികമായിട്ടും ആൾക്കാർ ആഘോഷിക്കുന്ന അവസരത്തിൽ ഓണത്തെപ്പറ്റി മാത്രമല്ലോ, രാഷ്ട്രീയത്തെപ്പറ്റി ചിന്തിക്കുന്നു, ആധ്യാത്മികതയെപ്പറ്റി പറയുന്നു, സമൂഹത്തിൽ പരിവർത്തനം വരുത്തേണ്ട ആവശ്യകതയെപ്പറ്റി പറയുന്നു. ഇതൊക്കെ തന്നെ ജന മനസ്സിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സാർ, ഇപ്പോൾ ഞാൻ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോവുകയാണ്. മറ്റൊന്നുമല്ല സാർ, ഇപ്പം നമ്മുടെ കേരളം വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും മുൻഗണനാക്രമത്തിൽ യഥാർത്ഥത്തിൽ കേരളം വികസനത്തിൻ്റെ പാതയിൽ ഏതൊക്കെ ദിശകളിലേക്കാണ് കേരളം ശ്രദ്ധ തിരിക്കേണ്ടത്? ഇപ്പം വികസനത്തിന് ഒട്ടേറെ മൗലികമായിട്ടുള്ള കാര്യം ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിന്താഗതിയിൽ നല്ല ചിന്തകൾ വന്നു കഴിഞ്ഞ്, അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകൾ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. എല്ലാ മേഖലകളും രംഗങ്ങളും പുഷ്ടിപ്പെടും, ആരോഗ്യകരമായിട്ട് വളരാൻ സഹായിക്കും.
അപ്പോൾ ആ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ചിന്താഗതി അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അല്ല സാർ, ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ ഓരോ വ്യക്തിയായിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടി എല്ലാ മാറ്റവും വ്യക്തികളിൽ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. സമൂഹം എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളടങ്ങുന്നതാണ്. വ്യക്തികളിൽ പരിവർത്തനം വരുത്താതെ സമൂഹത്തിൽ പരിവർത്തനം സാധ്യമല്ല. ഭാരതീയ രീതി അനുസരിച്ചിട്ട് തന്നെ വ്യക്തികളിൽ കൂടി മാത്രമേ സമൂഹത്തിൽ മൗലികമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പാശ്ചാത്യ ചിന്താഗതിയാണ്, ഗവൺമെൻറ് മാറിയാൽ ചിന്താഗതിയൊക്കെ മാറും. മാറില്ല, ജനങ്ങളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഗവൺമെൻറ് നമുക്ക് കിട്ടും. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എ പീപ്പിൾ ഗെറ്റ്സ് ദി എ ഗവൺമെൻറ് ദാറ്റ് ഇറ്റ് ഡിസേർവ്സ് എന്ന് ഒരു ചൊല്ലുണ്ട്. ജനങ്ങൾക്ക് ഏത് ഒരു ഗവൺമെൻറ്റിനാണോ അവർക്ക് അർഹതയുള്ളത് അതേ കിട്ടുള്ളൂ. ആ അർഹത ഉണ്ടാക്കലാണ് പ്രധാനം. സാർ, ഇപ്പം നമ്മൾ ഓണനാളുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാല ജീവിതത്തിൽ ഓണവും അതിനെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും മാറിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. എങ്കിലും നമ്മുടെ ജനങ്ങളോട് എന്ത് സന്ദേശമാണ് ഈ നാളുകൾ സാറിന് കൊടുക്കാനുള്ളത്? ഓണത്തിൻ്റെ സന്ദേശം, ഒരു കേരളം ഭരിച്ച ഒരു രാജാവുണ്ടായിരുന്നു, മഹാബലി. ആ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കള്ളവില്ല, ചതിയില്ല, വഞ്ചനയില്ല, എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും ഭക്ഷണം. അങ്ങനെ ഒരു നല്ല ഒരു നാളിനെ പറ്റിയിട്ടുള്ള സ്വപ്നമുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കാം ഒരു കാലഘട്ടത്തിൽ, നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊരു സങ്കല്പമുണ്ട്, ആ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുണ്ടാക്കാനുള്ള കളൊരുക്കലാണ് പിന്നെ നമ്മുടെ ഈ ഓണം ആഘോഷത്തിന് കാരണമായിട്ടുള്ള അവതാരമുണ്ടായും അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ട് അങ്ങനെ ജനങ്ങൾക്ക് നന്മ ചെയ്തിട്ടുള്ള ആ രാജാവിനെ കൊല്ലം തിരിച്ച് വന്ന് മക്കളെ കാണാനും ഓർമ്മകളൊക്കെ പുതുക്കാനും അവസരം ഉണ്ടാക്കിയിരിക്കല്ലേ. വാമനൻ്റെ അവതാരമാണല്ലോ ഓണത്തിൻ്റെ പ്രാധാന്യമുള്ളത്. രാജാക്കന്മാർ ഇവിടെ എത്രയും ഉണ്ടായിട്ടില്ലേ, എത്രയോ ഉണ്ടായല്ലോ. ഏത് രാജാവിനെ ജനങ്ങൾ എപ്പോഴും ഓർക്കണത്? ഏത് രാജാവിൻ്റെ ഭരണത്തിൻ്റെ കാലത്താണോ എല്ലാവർക്കും നന്മയുണ്ടായത്, കളവും ചതിയും ഒന്നുമില്ല, എല്ലാവർക്കും സുഭിക്ഷ ഉണ്ടായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ടാക്കിയത്? അങ്ങനെയുള്ള രാജ്യമല്ലേ വരേണ്ടത്. അതിൻ്റെ ഓർമ്മ, അതിൻ്റെ സ്മരണ പുതുക്കാൻ ഈ ഓണാഘോഷം ഉപകരിക്കും. അതാണ് അതിനുള്ള മാർഗം. സാറിപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് തന്നെ, അതായത് സാർ ഒറ്റയ്ക്ക് ആജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോഴും ലോകാസമസ്ത സുഖരോ ഭവന്തു എന്നുള്ള ആശയം അക്ഷരാർത്ഥത്തിൽ നടപ്പാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതിൽ ഒരു വാക്ക്, എള്ളോളമില്ല പൊളിവചനം എന്നുള്ളത്. പക്ഷേ വചനങ്ങളെല്ലാം പൊളിയായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലതും അനുഭവിക്കേണ്ടി വരുന്നത്. പൊളിയായ വചനങ്ങളെല്ലാം മാറി സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മീയമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ഭരണ സംവിധാനം ഇവിടെ വരാനായിട്ട് സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള ആ ഭരണം കണ്ട് പണ്ടത്തെ പോലെ മാവേലി തമ്പുരാൻ്റെ കാലത്തെ പോലെയുള്ളൊരു ജീവിതം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ സാർ? അത് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. ഓണത്തിന് നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന സങ്കല്പം അതാണ്. വീണ്ടും മഹാബലിയുടെ പോലെയുള്ള ഒരു ധർമ്മരാജ്യം ഈ രാജ്യത്തുണ്ടാവണം. അതിന് ആധ്യാത്മികതയും ധാർമ്മികതയാണ് അടിസ്ഥാനം. ഇത് ഓർമ്മിപ്പിക്കാൻ ഉപകരിക്കട്ടെ ഓണാഘോഷം. വളരെ നമസ്കാരം.